ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് ഉപയോഗിച്ചുള്ള ഒരു 4 മണി പലഹാരമാണ്. ആദ്യമായിട്ട് നമുക്കിതിന് വേണ്ടുന്ന സവാളയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് ഓട്സ് കുതിർത്തു വെച്ചത്, 1 കപ്പ് ഓട്സ് കുതിർത്തതാണ്. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും, പിന്നെ ഞാൻ എടുക്കുന്നത് ചെറുപഴമാണ്. ഇതൊരു 3-4 എണ്ണം നന്നായി പഴുത്ത ചെറുപഴം. പിന്നെ മൈദയാണ് ഞാൻ ചേർക്കുന്നത്, അതും 1.5 കപ്പോളം ചേർക്കണം. കുറച്ച് ഉപ്പ്, കുറച്ച് സോഡാപ്പൊടി, കുറച്ച് ചുക്കുപൊടി, ഇത്രയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി അത് നന്നായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. പഴം നന്നായിട്ട് പഴുത്ത ചെറുപഴമാണെങ്കിൽ കുറച്ച് വെള്ളം മതി, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് കിട്ടില്ല. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ നേരം അടച്ചിട്ടു. 1/2 മണിക്കൂറിന് ശേഷം അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. നമ്മുടെ ആ മാവ് വേണ്ട 1/2 മണിക്കൂർ നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇട്ട് നോക്കാം നമുക്ക് എണ്ണ തിളച്ചിട്ടുണ്ടോ എന്ന്. ഒരു ചെറിയ ചെറിയ ഉരുളകളാക്കി ഇത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വറുക്കാനായിട്ട് ഇട്ടിരുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് ഏതെണ്ണ ഇഷ്ടമെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഉരുളകളാക്കി, ഒരുപാട് കനമായ അതും വേഗം പാടാതെ കുറേശ്ശെ കൂട്ടി ഇഷ്ടമുള്ള ആകൃതിയിൽ ഇട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ചു ഇട്ട് വറുത്ത് കൂട്ടിയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു 4 മണി പലഹാരമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഓട്സ് ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ഫൈബർ റിച്ച് ആണ്. പലഹാരം റെഡി ആയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ള മാവ് കൂടി നമുക്കിതുപോലെ വറുത്ത് കോരിയെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നന്ദി.